ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ്, മലയാളത്തിന്റെ മധുര തരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷുദിനം ആശംസിക്കുന്നു. 7 ഒക്ടോബർ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇതിനെതിരെ ഇസ്രായേൽ ആരംഭിച്ച പ്രത്യാക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെ വംശഹത്യ എന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിശേഷിപ്പിച്ചത്. ഇതിനെ പ്രതിരോധം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. ഈ നിലപാടിനെ അമേരിക്കയും സഖ്യകക്ഷികളും ഇപ്പോഴും പിന്തുണയ്ക്കുന്നു. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു അബദ്ധങ്ങൾ ചെയ്തു കൂട്ടുന്നു എന്നാണ് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പ്രതികരിച്ചത്. യുദ്ധം തുടരുന്നതിനെയും ഗാസയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനെയുമാണ് ബൈഡൻ വിമർശിച്ചത്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ നിരാകരിച്ചാൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന കാര്യം വീണ്ടും പരിശോധിക്കേണ്ടി വരും എന്ന് നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. തന്മൂലം ബൈഡന്റെ വിമർശനത്തെ ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. വെടിനിർത്താൻ ആവശ്യപ്പെടുന്ന പ്രമേയം സുരക്ഷാ സമിതി പാസാക്കിയത് 2 ആഴ്ച മുമ്പാണ്. ഇത് നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകളുടെ അന്തിമ രൂപം ഇതുവരെ ആയിട്ടില്ല. 1st ഘട്ടത്തിൽ 40 ബന്ദികളെ കൈമാറണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ അത്രയും ബന്ദികൾ തങ്ങളുടെ പക്കൽ ഇല്ല എന്നാണ് ഹമാസിൻ്റെ വിശദീകരണം. 7 ഒക്ടോബർ ആക്രമണത്തിൽ ഹമാസ് 129 യഹൂദന്മാരെ ബന്ദികളാക്കിയെന്നും ഇതിൽ 33 പേർ മരിച്ചുപോയി എന്നുമാണ് ഇസ്രായേലിൻ്റെ കണക്ക്. അതുകൊണ്ട് തന്നെ 40 യഹൂദന്മാരെ കൈമാറാൻ കഴിയില്ല എന്നതിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ഇതോടുകൂടി ചർച്ചകൾ ഏതാണ്ട് സ്തംഭിച്ചിരിക്കുകയാണ്. 7 ഒക്ടോബർ ശേഷം അപ്രത്യക്ഷരായവരുടെ കൃത്യമായ കണക്കുകൾ ഇതിനകം തന്നെ ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉടൻ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഇസ്രായേലിൽ സമരം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ബന്ദികൾ തങ്ങളുടെ പക്കൽ ഇല്ല എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ ഇസ്രായേലിന് കഴിയില്ല. ഇവർക്കെന്തു സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ടത് ഹമാസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന 84 ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർത്തിവെക്കാനാണ് തുർക്കിയുടെ തീരുമാനം. ഗാസ നിവാസികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സാധനങ്ങളുമായി വന്ന തുർക്കിയുടെ സൈനിക വിമാനങ്ങളെ ഇസ്രായേൽ തടഞ്ഞതിനെ തുടർന്നാണ് ഈ നടപടി. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ കയറ്റുമതി നിരോധനം തുടരും എന്നാണ് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ്റെ ഭീഷണി. ഗാസയിലെ യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേലിനെ നിരന്തരം വിമർശിക്കുന്ന ഒരാളാണ് എർദോഗാൻ. എന്നാൽ ഈ വിമർശനങ്ങൾ തുർക്കിക്ക് ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധങ്ങളെ ഇതുവരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഭീകര സംഘടനയായ
ഹമാസിൻ്റെ പോരാട്ടങ്ങളെ വിമോചന സമരം എന്നാണ് കഴിഞ്ഞ ദിവസം എർദോഗാൻ വിശേഷിപ്പിച്ചത്. കൊലയാളികളായ ഹമാസിനു വേണ്ടി തുർക്കി ജനതയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ ബലി കഴിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. എർദോഗാനെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക് മൂവ്മെൻറ്റിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു നീക്കമായിട്ടാണ് ഈ ബഹിഷ്കരണത്തെ പലരും കാണുന്നത്. മുസ്ലിങ്ങൾ പുണ്യമാസമായിട്ടാണ് റംദാൻ ആചരിക്കുന്നത്. പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ ഈ മാസം ആചരിക്കുന്നത്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുകയും മുന്നേറാനുള്ള ഊർജം പകരുകയും ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് നോമ്പാചരണത്തെ ഭക്തന്മാർ കാണുന്നത്. പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിങ്ങളെയും അവർക്ക് ഭക്ഷണം വിൽക്കുന്നവരെയും കണ്ടുപിടിച്ച് ശിക്ഷ നൽകാൻ മലേഷ്യൻ ഭരണകൂടം പ്രത്യേക ഉദ്യോഗ സംഘത്തെ നിയോഗിച്ചു. മലേഷ്യയിൽ ഭൂരിപക്ഷവും ഇസ്ലാം മത വിശ്വാസികളാണ്. ഇവർ ശരിയത്ത് നിയമം അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരുമാണ്. ഇക്കാലയളവിൽ പകൽ സമയം ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടാൽ 17,000 രൂപയാണ് ശിക്ഷ. ഭക്ഷണം വിൽക്കുന്നവർക്കും ശിക്ഷയുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരെ സാധാരണ കുറ്റവാളികളെ പോലെ ശിക്ഷിക്കുന്നതും പിഴ ഈടാക്കുന്നതും കാലഹരണപ്പെട്ട ഒരു സമ്പ്രദായമാണ്. ശതകോടീശ്വരിയായ ചാങ് മിലാന് വധശിക്ഷ നൽകാൻ വിയറ്റ്നാമിലെ കോടതി തീരുമാനിച്ചു. സായ്ഗൺ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നും ശതകോടികൾ തട്ടിയെടുത്തു എന്നാണ് കേസ്. ഷെൽ കമ്പനികളുടെ പേരിൽ വായ്പ എടുത്താണ് തട്ടിപ്പ് നടത്തിയത്. ഒരു കമ്പനിയിൽ ഒരാൾക്ക് 5%ത്തിലധികം ഓഹരികൾ പാടില്ല എന്നാണ് വിയറ്റ്നാമിലെ നിയമം. എന്നാൽ ഇവരുടെ ഓഹരി പങ്കാളിത്തം 95%ത്തിനു മുകളിലായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജ്വലിക്കുന്ന ചൂള എന്ന പേരിൽ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിമതി വിരുദ്ധ പോരാട്ടം ആരംഭിച്ചത് 2016. ഇതിനകം തന്നെ പല വമ്പന്മാരും അഴിമതി കേസിൽ ജയിലിലായിട്ടുണ്ട്. എന്നാൽ ചാങ് മിലാനാണ് അഴിമതിയിൽ ഒന്നാം സ്ഥാനം. ഇന്നുവരെ അഴിമതിക്കാർക്ക് വിയറ്റ്നാമിൽ വധശിക്ഷ ലഭിച്ചിട്ടില്ല. ഇവർ തട്ടിയെടുത്ത തുക ദേശീയ വരുമാനത്തിൻ്റെ 3% വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ പകുതിയോടടുത്ത് വരുന്ന തുക ഇതിനകം തന്നെ ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കി തുക കണ്ടെടുക്കാനാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഫ്രാൻസിൽ പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര കോടതി ചൊവ്വാഴ്ച പുറപ്പെടുവിച്ച വിധിന്യായം വലിയ വാർത്താ പ്രാധാന്യം നേടി. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനായി നടപടികൾ സ്വീകരിക്കാതിരുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് വിധിയിൽ പറയുന്നത്. 70 വയസ്സ് കഴിഞ്ഞ 2,000 സ്ത്രീകൾ ചേർന്ന് സ്വിറ്റ്സർലൻഡ് ഗവൺമെൻറ്റിനെതിരെ നൽകിയ ഹർജിയിലാണ് ഈ വിധി. അന്തരീക്ഷൂഷ്മാവിലെ വർദ്ധനവ് തങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുകയും ജീവിതം ദുസ്സഹമാക്കുകയും അകാലത്തിലുള്ള മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് അന്തരീക്ഷൂഷ്മാവ് ഉയരുന്നത്. കാർബൺ പുറംതള്ളുന്ന ജൈവ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കണം എന്ന നിർദ്ദേശം പാലിക്കാൻ സ്വിറ്റ്സർലൻഡ് മാത്രമല്ല ഒരു രാജ്യവും തയ്യാറാകുന്നില്ല. തന്നെയുമല്ല, ജൈവ ഇന്ധന ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പൗരന്മാർക്ക് ഗുണമേന്മയുള്ള ജീവിതം ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്
എന്ന സന്ദേശമാണ് ഈ വിധി നൽകുന്നത്. അമേരിക്ക വാഗ്ദാനം ചെയ്ത $60 ബില്യൺ ധനസഹായം ലഭിച്ചില്ലെങ്കിൽ ഉക്രൈൻ പരാജയപ്പെടും എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വിലയിരുത്തൽ. ഉക്രൈനിനുള്ള സാമ്പത്തിക സഹായം അടക്കം 95.3 ബില്യൺ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എതിർപ്പ് മൂലം ബന്ധപ്പെട്ടവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോണിൻ്റെ അമേരിക്ക സന്ദർശനവും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും ഈ എതിർപ്പ് നീക്കാനുള്ള ശ്രമമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. റഷ്യയ്ക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈനിന് കഴിയുന്നില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഉക്രൈനിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. പ്രധാനപ്പെട്ട ഉക്രൈൻ നഗരങ്ങളിൽ മിക്ക ദിവസങ്ങളിലും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആവശ്യമെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്നാണ് പുട്ടിൻ്റെ ഭീഷണി. എന്നിട്ടും ഉക്രൈനിന് ആളും അർത്ഥവും നൽകി പോരാട്ടം തുടരുന്നതിനെക്കുറിച്ചാണ് അമേരിക്കയും ബ്രിട്ടനും ചിന്തിക്കുന്നത്. ജർമ്മനി ഇസ്രായേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് നിക്കാരാഗ്വെ സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടു. ഗാസായിൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്മൂലം ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിലൂടെ ജർമ്മനി വംശഹത്യയിൽ പങ്കാളിയാകുന്നു എന്നാണ് നിക്കാരാഗ്വെ ആരോപിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങിയത് ഹമാസാണ്. ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമല്ല, പ്രതിരോധമാണ് എന്ന് വാദിക്കുന്ന രാജ്യമാണ് ജർമ്മനി. നിക്കാരാഗ്വെ ഉന്നയിച്ചതിന് സമാനമായ ഒരാവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഇംഗ്ലണ്ടിലെ നിയമവിദഗ്ധരും ഉന്നയിച്ചിരുന്നതാണ്. തെക്കൻ ഗാസായിൽ സൈനികരെ പിൻവലിച്ചു എങ്കിലും വെടിനിർത്തലിന് ഇപ്പോഴും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഈ പിന്മാറ്റത്തെ അടുത്ത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഹമാസിനെ പൂർണ്ണമായും തകർക്കാതെ ഗാസായിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാട് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തു. പ്രതിരോധ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ അമേരിക്കയും ജപ്പാനും തീരുമാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദായും തമ്മിൽ വാഷിംഗ്ടണിൽ വെച്ച് ബുധനാഴ്ച നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓസ്ട്രേലിയയെ കൂടി ഉൾപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ചൈനയുടെ ഭീഷണിയെ ചെറുക്കാനാണ് ഈ രണ്ടു രാജ്യങ്ങളും അമേരിക്കയുടെ സഹായം തേടുന്നത്. ഏഷ്യയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനാണ് അമേരിക്ക ഈ സഖ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയിട്ടുള്ള ഒരു വിദേശ രാജ്യമാണ് ജപ്പാൻ. യുദ്ധത്തിനായി സൈന്യമോ ആയുധമോ സജ്ജീകരിക്കില്ല എന്ന പഴയ നയം ജപ്പാൻ ഉപേക്ഷിക്കുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ജപ്പാൻ, ഫിലിപ്പൈൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയെ നേരിടാനായി തയ്യാറെടുക്കുകയാണ്. ചൈന അമേരിക്ക യുദ്ധം അത്ര ദൂരത്തല്ല എന്ന സന്ദേശമാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ അമേരിക്ക സന്ദർശനം നൽകുന്നത്. ഈതൻ ക്രംബ്ലിക്കൊപ്പം മാതാപിതാക്കളും ശിക്ഷിക്കപ്പെട്ടു. 2021 ഇവരുടെ മകൻ ഒരു സ്കൂളിലെ 4 വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്നത്. നേരത്തെ തന്നെ മകൻ ശിക്ഷിക്കപ്പെട്ടു എങ്കിലും മാതാപിതാക്കന്മാരും കുറ്റക്കാരാണെന്നും 10 മുതൽ 15 വർഷം വരെയുള്ള ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നും
വിധി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. സംഭവം അമേരിക്കയിലാണെങ്കിലും ലോകത്തെല്ലായിടത്തും മാതാപിതാക്കന്മാർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. വെടിവയ്പ്പുമായി ഈ മാതാപിതാക്കന്മാർക്ക് നേരിട്ട് ഒരു ബന്ധവുമില്ല. തോക്കു സൂക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നതാണ് കുറ്റം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുറ്റത്തിൻ്റെ പേരിൽ രക്ഷിതാക്കൾ ഇത്രയും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത്. ഉത്തമ പൗരന്മാരായും നല്ല മനുഷ്യരായും തങ്ങളുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നത് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്നാണ് ജഡ്ജി തൻ്റെ വിധിന്യായത്തെ വിശേഷിപ്പിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. പ്രക്ഷേപണ ദൗത്യങ്ങളുടെ ജനസമ്മിതിയിൽ പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ കാതോരും അവതരണ വൈവിധ്യങ്ങളുടെ ഈ സുഖലാളനം ജൻവാണി 90.8 FM.